ഐശ്വര്യലക്ഷ്മി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കുമാരി എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. സുപ്രിയ മേനോൻ പ്രസൻസ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ചിത്രതിരുന്നാൾ ഗ്രന്ഥശാല. പൃഥ്വിരാജാണല്ലോ. ദൂരെ വടക്ക് ആകാശം മുട്ടുന്ന ഇല്ലിമലയ്ക്കപ്പുറം ഭൂപടങ്ങൾക്കറിയാത്ത ഒരു ലോകം. വടക്ക് എന്ന് പറഞ്ഞപ്പോൾ വെസ്റ്റ് എന്നല്ലേ സബ്ടൈറ്റിൽ? ഇല്ലിമലക്കാരൻ്റെ നിഴൽ പോലെ ശാപം നിറഞ്ഞ മണ്ണ് കാഞ്ഞിരനാട്. അവിടെ പ്രാണം കൊടുത്തും അധികാരവും ആചാരങ്ങളും നിലനിർത്തണമെന്ന് ചൊല്ലിപ്പഠിച്ച ഒരു കൂട്ടം മനുഷ്യർ. അവർക്കിടയിലേക്കാണ് അവൾ എത്തിപ്പെട്ടത്. അവൾ അറിയാതെ ഇല്ലിമലക്കാടും പുഴയും കാഞ്ഞിരങ്ങാട്ടെ മണ്ണും നൂറ്റാണ്ടുകളായി കാത്തിരുന്നു അവളുടെ വരവിനായി. ദേവന്മാരുടെയും അസുരന്മാരുടെയും ശാപങ്ങളുടെയും മന്ത്രങ്ങളുടെയും ലോകം അവളുടെ കൂടി ലോകമായി മാറി. കുമാരിയുടെ ലോകം. എത്ര നാളായി ഇതുപോലത്തെ ഒരു കഥ വായിച്ചിട്ട് ദാസർ? നടക്കട്ടെ നടക്കട്ടെ, ചില കഥകൾ അങ്ങനെയാ, ഹായന തുടങ്ങിയ തെയ്യത്തിൻ്റെയൊക്കെ ഒരു സാധനം പോലെ തീത്തെയ്യം. അടിപൊളി അടിപൊളി ടീസർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ കഥയെക്കുറിച്ച് പറഞ്ഞ ആ ഡയലോഗ് തന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എത്ര നാളാണ് ഇതുപോലൊരു കഥ വായിച്ചിട്ടെന്ന്. ഇങ്ങനത്തെ ഒരു ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഒരു പഴയ കാലഘട്ടം, അതുപോലെ തന്നെ ഇത് ആത്മാവിൻ്റെ, ദൈവങ്ങളുടെ, അങ്ങനത്തെ കുറേ സാധനങ്ങളുടെയൊക്കെ ഒരു ബ്ലെൻഡ്, ഒരു മിക്സ്, ഒരു സാധനം വരുന്നുണ്ട്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽസും ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല, നല്ല കിണ്ണം കാച്ച സാധനമാണ് ചെയ്തിരിക്കുന്നത്. എന്താ അതേപോലെ തന്നെ വിഷ്വൽ സൈഡ് പടപടപടപടി എന്ന് കട്ടായിട്ട് വന്നതുകൊണ്ട് ആ ഓരോ ഫ്രെയിമും നിർത്തി നിർത്തി കണ്ടു നോക്കിയാൽ നല്ല രസമുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുമാരിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഒരു അടിപൊളി പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം കുമാരിക്ക് വേണ്ടിയിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.